സൂര്യാഘാതം വരെ ആദ്യം ഏൽക്കുന്നത് നമ്മുടെ ചർമ്മത്തെയാണ് അപ്പോൾ ഈ ഏതൊക്കെ തരത്തിലുള്ള രോഗങ്ങളാണ് ഇപ്പോൾ ഈ വേനൽക്കാലത്ത് പ്രത്യേകിച്ച് ചൂട് കേരളത്തിൽ ഓരോ ദിവസവും കൂടി വരുന്ന ഒരു പശ്ചാത്തലത്തിൽ ഏതൊക്കെ തരത്തിലുള്ള മുൻകരുതലുകളാണ് വേണ്ടത് ഏതൊക്കെ തരത്തിലുള്ള രോഗങ്ങളാണ് വരാൻ സാധ്യതയുള്ളത് പ്രോബ്ലംസ് വരാനുള്ള സാധ്യതയെ പറ്റി സംസാരിക്കാം ഏറ്റവും ആദ്യം നമ്മൾ ഈ സൂര്യാഘാതത്തിൻ്റെ സ്കിന്നിൽ കോൺടാക്റ്റ് കൊണ്ടുള്ള പ്രോബ്ലം ഏറ്റവും നമ്മൾ കോമൺ ഒരു പ്രോബ്ലം ടാനിങ് പിന്നെ നമ്മൾ ആൾക്കാർക്ക് ഒരു കോസ്മെറ്റിക് ഇഷ്യൂ ആണ് അത് നമ്മളെടുത്ത് വരുന്നതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞേ ഉള്ളൂ പിന്നെ വെയിലിൻ്റെ ഇൻറ്റൻസിറ്റി കൊണ്ടുണ്ടാവുന്ന സൺബേൺ പിന്നെ ചില വ്യക്തികൾക്ക് വെയിലിൻ്റെ കൊണ്ട് അലർജി വരാം അതിന് നമ്മൾ പോളിമോഫിക് ലൈറ്റ് റപ്ഷൻ എന്ന് പറയും ഈ വെയിൽ തട്ടുന്ന ഭാഗങ്ങളിൽ ചെറിയ തെരിതരിമാതിരി വരിക നെറ്റിയുടെ മുകളിൽ ച ചീക്സിൻ്റെ മുകളിൽ അല്ലെങ്കിൽ കൈയിൻ്റെ പുറം വശത്ത് അവിടെയൊക്കെ ഇങ്ങനെ വരാം പിന്നെ നമ്മൾ വേർപ്പിൻ്റെ പ്രശ്നം കൊണ്ടുവരുന്നത് വേർപ്പിൻ്റെ പ്രശ്നം കൊണ്ട് വരുന്നത് അമിതമായിട്ടുള്ള വേർപ്പ് കൊണ്ടുള്ള പ്രശ്നങ്ങൾ ചൂട് കുരു എന്ന് പറയും മിലേറിയ എന്ന് പറയും അത് ചിലപ്പോൾ ഇൻഫെക്റ്റഡ് ആവാം അതിന് മിലേറിയ പസ്റ്റിലേഴ്സ് എന്ന് വിളിക്കും ഇതൊക്കെയാണ് കോമൺലി നമ്മൾ കാണുന്ന ഇത് പ്രോബ്ലംസ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ വേർപ്പ് തട്ടി നിന്നിട്ട് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് ഇൻഫെക്ഷൻസിൻ്റെ സാധ്യതകൾ വേനൽക്കാലത്ത് കൂടുന്നു അത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആവാം നേരത്തെ പറഞ്ഞ് ചൊറിഞ്ഞ് മാന്തി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരുന്നതുകൊണ്ട് വരാം പിന്നെ കുട്ടികൾക്ക് പ്രതിരോധ ശക്തി കുറയുമ്പം തന്നെ സ്കിൻ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിൻ്റെ ഫ്രീക്വൻസി കൂടുന്നു പിന്നെ ഡയബറ്റിസ് ഉള്ള ആൾക്കാർക്ക് ഈ മടക്കുകളിൽ വന്നിട്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൂടുന്നു പിന്നെ വേർപ്പ് ഗ്രന്ഥികൾ വേർപ്പ് അല്ലെങ്കിൽ വേർപ്പ് ഗന്ധികൾ അല്ലെങ്കിൽ രോമകൂപങ്ങൾ അടഞ്ഞിട്ട് ഫോളിക്കലൈറ്റിസ് എന്ന് പറയുന്ന രോഗം വളരെ കോമൺ ആയിട്ട് കാണാറുണ്ട് പിന്നെ വൈറൽ ഇൻഫെക്ഷൻസും ഈ നമ്മളുടെ ഈ സമ്മർ സീസണിൽ കൂടുതലാണ് കൂടുതൽ ചിക്കൻ ബോക്സ് അല്ലെങ്കിൽ നമ്മൾ തക്കാളി പനി പനിന്നൊക്കെ പറയുന്നത് മീസൽസ് ഇതൊക്കെ വേനൽക്കാലത്ത് കൂടുതലാണ് പിന്നെ കോമൺലി കാണുന്ന ഫംഗൽ ഇൻഫെക്ഷൻസ് ഫംഗൽ ഇൻഫെക്ഷൻസ് കൂടുതലും മടക്കുകളിലൊക്കെ വേർപ്പ് തട്ടി നിന്നിട്ട് നമ്മൾ കൂടുതലും ഈ ടീനിയ എന്ന് പറയുന്ന ഇൻഫെക്ഷൻ അല്ലെങ്കിൽ അമിതമായി തടിയിലുള്ള ആൾക്കാർക്കാണെങ്കിൽ അല്ലെങ്കിൽ ലേഡീസിൻ്റെ മടക്കുകൾ കൂടുതൽ വരുന്നതിൽ നന വേർപ്പ് തട്ടി നനവ് വന്നിട്ടുള്ള ക്യാൻഡിൻ്റെ ഇൻഫെക്ഷൻ എന്നാൽ ശരീരത്തിൽ തന്നെ ഫംഗൽ ഇൻഫെക്ഷൻ നോർമലായിട്ടുള്ള ഫംഗൽസ് അത് വരുന്നുകൊണ്ടുള്ള പ്രോബ്ലംസ് പിന്നെ ഏറ്റവും അവസാനം പറയുന്നത് നമ്മൾ ഓൾറെഡി ചില സ്കിൻ ഡിസീസസ് ഉള്ള ആൾക്കാർക്ക് അത് വേനൽക്കാലത്ത് ഫ്ലെയർ അപ്പ് വരുന്നു അത് ഇപ്പം എക്സിമാസ് വേനൽക്കാലത്ത് കൂടുതലും തണുപ്പ് കാലത്ത് നമ്മൾ കൂടുന്ന പറയുമെങ്കിലും വേർപ്പ് തട്ടിട്ട് അമിതമായിട്ട് ചൊറിച്ചിലൊണ്ട് എക്സിമാസ് ഫ്ലെയർ ആകും കുറേ പിന്നെ എന്താ പറയുക മോക്കുരു വേനൽക്കാലത്ത് കൂടാം സ്കിന്നെ ഡ്രൈ ആയിട്ട് ഡീഹൈഡ്രേഷൻ ഡിഹൈഡ്രേഷൻ കൊണ്ട് ഡ്രൈ ആയിട്ട് ഈ കൊഴുപ്പ് ഗ്രന്ഥികൾ സെബേഷ്യസ് ഗ്രന്ഥികളുടെ പ്രൊഡക്ഷൻ കൂടിയിട്ടും അത് ആക്നി ഫ്ലെയർ അപ്പ് വരാം